യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിവീഴ്ത്തിയ സംഭവത്തിൽ നിർണായക റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു. പ്രതികൾ അഖിലിനെ കുത്തിവീഴ്ത്തിയത് കൊലപ്പെടുത്താൻ വേണ്ടി തന്നെയാണെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. SFI യൂണിറ്റ് കമ്മിറ്റിയെ ധിക്കരിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികൾക്ക് അഖിലിനോട് വ്യക്തിവൈരാഗ്യവും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇവർക്ക് ജാമ്യം നൽകരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൾക്ക് അഖിലിനോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്ന റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യം ഏറെ പ്രസക്തമാണ്. അഖിലിനെ കുത്തിയ സംഭവത്തിന് ഈ SFI ക്രിമിനലുകളുടെ റാങ്ക് ലിസ്റ്റ് പ്രവേശനവുമായി ബന്ധപ്പെടുന്ന വാർത്തകളുമായി ഇതിനെ ബന്ധപ്പെടുത്താം. കുത്തേറ്റ അഖിലും ഒന്നാം പ്രതി ശിവരഞ്ജിത്തും അയൽക്കാർ കൂടിയാണ്. പോലീസ് ലിസ്റ്റിൽ ശിവരഞ്ജിത്തും നസീമും മറ്റു ചില SFI നേതാക്കളും ഉന്നത റാങ്ക് നേടിയതിന് പിന്നിൽ വൻ ക്രമക്കേടുണ്ടെന്ന് അഖിൽ പലരോടും പറഞ്ഞിരുന്നതായാണ് വിവരം. ഇതിനെ ചൊല്ലി അയൽക്കാരായ ഇരുവരും വാക്കുതർക്കം ഉണ്ടായതായും കേൾക്കുന്നുണ്ട്. കേരള സർവകലാശാലയെ പ്രതിനിധീകരിച്ച് ദേശീയ ചാമ്പ്യൻഷിപ്പിലെ 50 മത്സരത്തിൽ പങ്കെടുത്തതിന്റെ അധിക മാർക്ക് ചേർത്താണ് ശിവരഞ്ജിത്ത് കോൺസ്റ്റബിൾ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത്. എന്നാൽ ശിവരഞ്ജിത്ത് പങ്കെടുത്ത മത്സരങ്ങളെപ്പറ്റി അഖിൽ സുഹൃത്തുക്കളോട് സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതോടെ അഖിലിനോട് പ്രതിക്കുള്ള വൈരാഗ്യം വർദ്ധിച്ചതായി പോലീസ് കരുതുന്നു. ശിവരഞ്ജിത്ത് ഒന്നാം റാങ്ക് നേടിയത് ക്രമക്കേടിലൂടെയാണെന്ന് അഖിൽ കൂട്ടുകാരോട് പറഞ്ഞതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതാവാം അഖിലിനെ കുത്തിവീഴ്ത്താൻ പ്രതികളെ പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന. ഇതോടെ കത്തിക്കുത്ത് കേസ് കൂടുതൽ മാനങ്ങളിലേക്ക് കടക്കുകയാണ്. യൂണിറ്റ് സെക്രട്ടറിയെ ധിക്കരിക്കുന്നത് കൊല ചെയ്യാൻ കാരണമാകുമ്പോൾ ഈ കോളേജിലെ SFI നികൃഷ്ട മുഖമാണ് പുറത്തുവരുന്നത്. നേരത്തെ ഒരു പെൺകുട്ടി കോളേജിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അന്ന് ആ പെൺകുട്ടി SFI ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതെല്ലാം ഇപ്പോൾ സത്യമാണെന്ന് തെളിയിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.